ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ വ്ലോഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. വ്ലോഗ് സ്ലാഷ് റിവ്യൂ അല്ലേ മച്ചാനെ? അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സ്വന്തം പ്രചരം വാങ്ങിയത് മറ്റേ മാവിക് മിനി ഒരു ഡ്രോണാണ്. ഈ ഡ്രോൺ വാങ്ങുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പോയി കാണാം. ഇതാണ് സാധനം. ഇതിൻ്റെ ഒരു റിവ്യൂ, അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഡൗൺ ടൗൺ. നമ്മളിപ്പോൾ ഡൗൺ ടൗണിലാണ് വന്നിട്ടുള്ളത്. ഫുൾ ബിൽഡിംഗ് ആണ് ചുറ്റും. ഇത് ടോപ്പിലൊരു പാർക്കിങ്ങിലോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇതിൻ്റെ കിടന്ന കുറച്ച് ഷോട്ടും വണ്ടീൻ്റെ കുറച്ച് ഷോട്ടൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കുന്നു. ഓക്കെ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇത് ആദ്യം ഫോണിലോട്ട് കണക്ട് ചെയ്യട്ടെ ഞാൻ. ആദ്യം മറ്റേ അത് കണക്ട് ചെയ്യുമ്പോഴേക്ക് ഞാനൊരു കാര്യം പറയുന്നുണ്ട്. ഇന്നലെ ശ്രീഹരിനെ പ്രാങ്ക് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളിയായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ വളരെയധികം സന്തോഷം. ഇനി അങ്ങോട്ടും പ്രാങ്ക് വീഡിയോസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നിങ്ങളത് പോയി കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണാം. ഇത് നമ്മൾ ഇടയ്ക്ക് വരുന്നൊരു സ്ഥലമാണ്, ഡൗൺ ടൗണിലെ മെയിനായിട്ടുള്ളൊരു പാർക്കിംഗ് സ്പോട്ട്. ഇവിടെ കയറി കഴിഞ്ഞാൽ ഇതാ കാണിച്ചു തരാം. അവിടെ ഫുള്ള് കൺസ്ട്രക്ഷൻ നടക്കുകയാണിപ്പോൾ. പുതിയ പാർക്കിംഗ് ലോട്ടാക്കാനുള്ള പരിപാടി. പിന്നെ അങ്ങോട്ട് കണ്ട അടിപൊളിയല്ലേ കിടന്ന സാധനം. എവിടെയാണ് മെയിനായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ വരിക? ഇവിടെ ബിൽഡിംഗ് ആയിട്ട് കുഴപ്പമില്ല. ഇല്ല, ഇന്നലെ ഞാൻ പറപ്പിച്ചിട്ട് ഇത് പിന്നെ മരത്തമ്മ കൊണ്ടുപോയിട്ട് ചമ്മിന്നെ തായ കൊണ്ടുപോകണോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നല്ല സ്റ്റെബിലിറ്റി ഉള്ള സാധനമാണ്. പിന്നെ ഈ ഡ്രോണിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 250 ഗ്രാം ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇത് തഗ്ഗായിട്ട് 249 ഗ്രാമേ ഉള്ളൂ. അപ്പൊ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ കുറെ ഹൈറ്റിൽ പറത്തി കഴിഞ്ഞാൽ നമുക്ക് സീനാവും. ഒരു മിനിമം ഹൈറ്റിലൊക്കെ നമുക്ക് അത്യാവശ്യം പറത്തൊക്കെ ചെയ്യാം. ഒരു അതെ, അത് ശരിയാ, സത്യം. ആ പറഞ്ഞോ. ടേക്ക് ഓഫ് ആക്കാം. ആ ടേക്ക് ഓഫ്. അയ്യോ, കണ്ട സാധനം കാണുന്നുണ്ടെങ്കിൽ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് നമുക്ക്. പിന്നെ ഓക്കെ, നമുക്ക് ഒരു ചെറിയൊരു ഷോട്ട് എടുക്കാം അല്ലേ? അങ്ങോട്ടേക്ക് പോകുന്ന ഷോട്ട് എടുക്കാം. ഓ, പോയിട്ട് വാ. ബൈ ദ ബൈ. റെക്കോർഡ് കേൾക്കുവോ? റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഓ, പോലീസ് ഷോട്ട് ആയിരുന്നുട്ടാ. എനിക്കിത് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അങ്ങോട്ട് സ്പേസ് കുറേ ഉണ്ട്, അങ്ങോട്ട് പറഞ്ഞോ. ഇത് ഇത് പൊളിക്കും, ഇത് പൊളിക്കും. എൻ്റെ ഒരാൾ ലോക്ക് ചെയ്യാം. അപ്പൊ ടാർഗറ്റ് ലോക്ക് ആട്ടയാ. ഇത് ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി. അതെയാ? ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പറഞ്ഞു. ഓ, അത് പൊളിച്ചു. ഓട്ടോമാറ്റിക് പറഞ്ഞോ. അത് ആ ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ടാകുമ്പോ അതേപോലെ തിരിച്ചു. അയ്യോ, എന്താ ഷോട്ട് വെച്ചാണ്? ഞാൻ വിചാരിച്ചു ആരോ വേറെ ഡ്രോൺ പറത്തുന്ന പക്ഷി പറഞ്ഞോ. ഡ്രോണം പറപ്പിക്കാൻ പറ്റാതെ അവർക്ക് ബെസ്റ്റാ. അതായത് എനിക്ക് നമുക്ക് ഇതുവരെ മുന്നേ ഡ്രോണൊന്നും ഉപയോഗിച്ച വലിയ പരിചയമില്ല. ഇത് ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് അതിലെല്ലാം ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കത് പറത്താൻ എളുപ്പമാണ്, വലുതായിട്ട് അറിയൊന്നും വേണ്ട. പിന്നെ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ലീഗലാണെന്നും പറയാം അല്ലേ. നമുക്ക് സാധനം അടിപൊളിയാണ്. നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന അത്രേ ഉള്ളൂ സൈസ്. അതിൻ്റെ വലുതായിട്ടുള്ള സൈസൊന്നുമില്ല. അപ്പം നമുക്ക്
ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ പെട്ടെന്ന് ഇത് എടുത്തിട്ട് പോവാം. ചെറിയ ഡ്രോൺ, അത് അധികം സെറ്റപ്പിനൊന്നും അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മാറി ഇങ്ങോട്ട് മാറി, ഇവിടെ കുറച്ചും കൂടി സ്പേസ് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ റൗണ്ട് ചുറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. Ready? എന്തായാലും വേറെ ലെവൽ സാധനമാണ്. കണ്ടത് ഓ വേറെ സൈഡിൽ പോണോ? താഴെ പോയിട്ട് പറത്താം. ഓക്കേ ബാ. അപ്പൊ നമ്മൾ ഇവിടെ ഓൾറെഡി ഈ ബിൽഡിംഗ് കുറെ ഹൈറ്റ് ആയതുകൊണ്ട് ഇതിനും ഇതിലും കൂടുതൽ പറത്താൻ പറ്റില്ല, അതിന് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരും. ഇത് ചെറിയ ഡ്രോൺ ആണേ, ചെറിയ ഡ്രോൺ അത്ര പറക്കുള്ളൂ. അതെ, പിന്നെ കാറ്റും കാറ്റും കൊണ്ട് അത്ര പറത്താൻ പറ്റില്ല. ഇതിന് ഇതിന്റെ വില വരുന്നത് അത്ര $400 ആണ് ഒരു ഡ്രോണിന്റെ വില. നമ്മളിത് യൂസ്ഡ് ആണ് വാങ്ങിച്ചത്, ₹400 കിട്ടി. കാരണം യൂസ്ഡ് ₹400 കിട്ടി, കാരണം ഇത് പിന്നെ കൊറേ ആക്സസറീസും കിട്ടി എനിക്ക്, പിന്നെ മെമ്മറി കാർഡും അതൊക്കെ കൂടുമ്പോ ₹500 വില വരും. പക്ഷേ ₹400 കിട്ടി. അവരധികം ഉപയോഗിക്കാത്ത സാധനമായിരുന്നു നമ്മള് പോയി വാങ്ങിയത്. ഇനി നമ്മൾ താഴെ പോയിട്ട് പറത്താൻ പറ്റുമോ നോക്കാം, പോലീസൊന്നും ഇല്ലെങ്കിൽ പറത്താം. ഈ വീഡിയോ അപ്ലോഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ജയിലാണ്. കാരണം നമുക്ക് ഇതിന്റെ നിയമവശത്തിനെ കുറിച്ച് വലുതായിട്ട് അറിയില്ല, അതാണ് വിഷയം. കാരണം അപ്പുറം പോലീസ് സ്റ്റേഷൻ ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ഇവിടെ പറത്തിക്കൂടാ. അതൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ സ്ഥലങ്ങൾ പറത്താൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അമേരിക്കയാണ് തൊട്ടതിനും പിടിച്ച് ഇനി ഫൈനാ. അത് ശരിയാ, ഫൈൻ അടക്കേണ്ടി വന്നാ പിന്നെ ഡ്രോൺ ചെറിയ ഫൈൻ അല്ല, 30 ഡ്രോൺ വാങ്ങിക്കേണ്ട ഫൈൻ ആയിരിക്കും. അവിടെ കിടക്കി ഒളിച്ചു. ഇതാണ് ഇതിന്റെ ഒരു മീൻസ് ഐ കൺട്രോളർ, ഒരു ചെറിയ പോർട്ടബിൾ കൺട്രോളർ ആണ്. ഈ ഒരു ചെറിയ വയർ വെച്ചിട്ടാണ് ഏത് ഫോണും കണക്ട് ചെയ്തത്. ഇത് ഐഫോൺ ആണെങ്കിലും അതിന് ഒരു 3 പിന്നെ കേബിൾ ഇട്ടു. ഇതിനപ്പുറം ആൻഡ്രോയിഡിന്റെ USB-ഉം പിന്നെ USB-C, പിന്നെ ഈ ഐഫോണിന്റെ ആ ലൈറ്റ്നിങ് പോർട്ടിന്റെ ഇതും. ഓക്കെ, അത് കിട്ടും. പിന്നെ ഇതൊക്കെ ഏത് ഫോൺ വേണമെന്ന് നമുക്ക് കണക്ട് ചെയ്യാം. ഇതൊക്കെ ഊരി എടുക്കാനേ ഉള്ളൂ. ഇത് ഊരി എടുത്തിട്ട് എന്താ ഇവിടെ ഒരു ചെറിയൊരു പോർട്ടുണ്ട്, അവിടെ ഇങ്ങനെ വെക്കുക. ഈ റിമോട്ട് നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യണം, വേറെ എക്സ്ട്രാ ചാർജ് ചെയ്യണം. രണ്ട് സെയിം ഹൈറ്റ് പോലെ, രണ്ടും അത്രേ ഉള്ളു. ചെറിയൊരു ഇത്, ഇതാണ് അതിന്റെ ബോക്സ്. ഇത് ഞാൻ വേറെ തന്നെ വാങ്ങിച്ചാണ്, ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കൊണ്ടുപോകാനും. ഇത് ബിഗിനർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഇത് ഇതുണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, റിട്ടേൺ ടു ഹോം ആണ്. ഇത് പറത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ച് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു സ്വിച്ച് അമർത്തിയാൽ അത് എവിടുന്നാണോ പറത്തിയത് അവിടെ. അതുമല്ല, ഇത് ഇവിടെയും കൊണ്ടിടിക്കില്ല, എല്ലായിടും സെൻസർ ഉണ്ട്, അതുകൊണ്ട് ഈ പോസ്റ്റിനോ പിന്നെ പുല്ലിനോ അങ്ങനെ കൊണ്ടിടിക്കില്ല. അവിടെ ഒരു നല്ലൊരു ഫീച്ചർ ആണ്, ബിഗിനേഴ്സിന് പറ്റിയ എനിക്ക് പറ്റിയത്. നമ്മൾ ഈ ഗോപ്രോന്റെ കാര്യം പറഞ്ഞ പോലെ പൈസക്ക് പറ്റിയ സാധനമാണ് ഗോപ്രോ. അതേപോലെ പൈസ കൊടുത്താലും അതിനുള്ള സാധനം ഉണ്ട് ഗോപ്രോ. അതുപോലെ തന്നെ ഈ ഗോപ്രോ 8 വാങ്ങിക്കണ്ട, ഗോപ്രോ 9 ആണ് ഞാൻ പിന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം 8 കാട്ടം കൂടുതൽ ഫീച്ചേഴ്സും ഉണ്ട്, ചെറിയ അതേ കറക്റ്റ് പ്രൈസ് റേഞ്ച്. അതെ, ഏകദേശം കറക്റ്റ് പ്രൈസ് GoPro 9 കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ഫ്രണ്ടില്. എന്റെ കൂട്ടുകാരനെ വാങ്ങണ്ട പറഞ്ഞു, വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതിന്റെ റിവ്യൂ ചെയ്യാം. പ്രത്യേകിച്ച് മറ്റേ ഈ വ്ലോഗിംഗ് ഇല്ലേ, അവർക്ക് ഇത് വേണ്ടിട്ട് ഫ്രണ്ട് സ്ക്രീൻ ഉണ്ട്, അടിപൊളിയാണ്. എന്റെ ഫോൺ പൊട്ടിപ്പോയിട്ട് ഞാൻ പെട്ടെന്ന് GoPro എടുത്തത്, ഇല്ലെങ്കിൽ കുറച്ചാളും കൂടി വെയിറ്റ് ചെയ്തിട്ട് ഞാൻ എടുക്കായിരുന്നു. DJI Fly എന്ന് പറഞ്ഞിട്ടാണ് ആപ്പ്. ഇതിൽ തന്നെ എല്ലാ ഇത് തുറക്കുമ്പോ ഇങ്ങനെ വരുവാ. അപ്പം ആൽബം ഉണ്ട്, എയർക്രാഫ്റ്റ് കണക്ട് ആയിട്ടില്ല. ഇത് കണ്ട, ഇത് ഇന്നലെ നമ്മൾ ഉപയോഗിച്ചതാ. ഈ അടിപൊളി വെച്ചാണ് എനിക്ക് കണ്ടേ, ഒരു ചൈനീസ് കാണുമ്പോ പോയതാണ്.
പൊളി സ്ഥലമാണ്, അടിപൊളി സ്ഥലം. ഇത് ഒരു ഫോറസ്റ്റ് എടുത്ത ഞാൻ ഒരു കാട്ടന്ന്. അപ്പൊ അറിയാലോ എത്ര എത്ര മരങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടക്കൂട്ടത് വട്ട സുഖായി പറപ്പിക്കാൻ പറ്റും. കണ്ടോ, ഫുൾ മരമാണ്, സൈഡ് മൊത്തം മരമാണ്. അതിന്റെ അതിന്റെ സൈഡിലൂട്ടിയ പോയത്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് നിലതായ വന്നു. ഇവിടെ നിന്ന് പറത്താൻ നോക്കാം. ഇവിടെ ഡൗൺ ടൗൺ കൂടെ ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡായിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ കുറെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങനെ പറത്താൻ പറ്റില്ല. കയ്യിൽ വെച്ചിട്ടാ അത് പൊളിച്ചു. ഇപ്പൊ നമ്മളെ കാണുന്നില്ല. പറക്കുന്നതാണ് നല്ല സ്റ്റൈലാണ്. ഓ ഇങ്ങനെ ആക്കുമ്പോ മുകളിലേക്ക് പോലേ. ആ പൊളി. അപ്പോ ഇതിന്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയാനായിട്ട് 2.7K ആണ് അതിൻ്റെ ക്ലാരിറ്റി. പിന്നെ അതിൻ്റെ ബാറ്ററി ലൈഫ് കുറച്ച് കുറവല്ല, 25 മിനിറ്റ് പറത്താൻ പറ്റും. അത് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ അത്യാവശ്യത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ട്രിപ്പോ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് വിത്ത് ചാർജർ പോകേണ്ടി വരും. പിന്നെ അതിൻ്റെ ഒരു ഗാർഡ് ഉണ്ട്, ഗാർഡ് ഇല്ലേ പ്രത്യേകം. പിന്നെ ഇതിന്റെ ടോപ്പ് മോഡൽ ഉണ്ട് ഒരു ഫാൻറ്റം, അത് കാണണമെങ്കിൽ ഇവന്റെ മറ്റേ വീഡിയോ ഫ്രാങ്കി മൈ ബ്രദർ, അതിനകത്ത് അതിനകത്ത് കാണിക്കുന്നുണ്ട് ഫെസ്റ്റിവൽ. പക്ഷെ അതിന് പിന്നെ ഒരു $400 എക്സ്ട്രാ കൊടുത്താലും 5 മിനിറ്റ് കൂട്ടി കിട്ടും. 4K ആണത്, പക്ഷെ 2.7K 4K വലിയ വ്യത്യാസമില്ല. നമുക്ക് വലുതായിട്ടുള്ള വ്യത്യാസം അറിയാൻ പറ്റില്ല. 4K 2K ചെറുതുണ്ട്, സ്പാർക്ക് എന്ന് പറഞ്ഞു. അതിന്റെ ഫീച്ചേഴ്സ് എനിക്ക് ശരിക്കറില്ല, പക്ഷേ എങ്കിൽ പിന്നെ സെയിം, ഏകദേശം സെയിം ആണ്. പക്ഷെ ബാറ്ററി ലൈഫ് വളരെ കുറവാണ്. ഇപ്പം തന്നെ ഇതിനെ കൊണ്ട് ആവുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞത് ഭയങ്കര ഫസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല, എളുപ്പമാണ് ഉപയോഗിക്കാൻ. അതിൽ കുറച്ച് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ഒന്ന് ഒരു രണ്ട് ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് അത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഭയങ്കര എളുപ്പമാണ് ഉപയോഗിക്കാൻ. പിന്നെ ഇതാണ് ഈ പറത്തുമ്പോൾ തന്നെ നമുക്ക് എവിടെയാണ് റെസ്ട്രിക്ഷൻസ് ഒക്കെ അതിൽ കാണിക്കും, ആ ആപ്പിൽ കാണിക്കും. ഇപ്പൊ പറത്തുമ്പോൾ അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ആപ്പിൽ കാണിക്കും. അതൊക്കെ ഒരു ഗുണമാണ്. പിന്നെ നമുക്ക് ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് വലുതായിട്ട് അറിയില്ല, അതുകൊണ്ട് നമ്മൾ അധികം ബിൽഡിങ്ങിന്റെ ഇടയിൽ നിന്നും പറത്തുന്നില്ല. എങ്ങനെ പണി കിട്ടിയല്ലേ, നാട്ടിലെ പോലെ അല്ല. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചതാ, അതൊന്നും പറയാനില്ല. പിന്നെ യൂട്യൂബ് വ്ളോഗ് അതുപോലെ ഇങ്ങനത്തെ മോണ്ടാജ് വീഡിയോസ് അതൊക്കെ ചെയ്യണമെങ്കിൽ ഇത് അടിപൊളി ഡ്രോൺ ആണ്. പിന്നെ $400 ഞാൻ പറഞ്ഞ $400 ആണ് ഇതിന്റെ കൈക്കുള്ളിൽ ഒതുങ്ങും. പിന്നെ ട്രിപ്പ് ഒക്കെ പോകുന്നവർക്ക് ബെസ്റ്റ് ആണ്. നാട്ടിലൊക്കെ ഇത് പറഞ്ഞാൽ അടിപൊളി വേറെ ലെവലായിരിക്കും സാധനം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇതിന്റെ റിവ്യൂ കാര്യങ്ങള്. വലിയ ഞാൻ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള സാധനം മിസ്സായിട്ടുണ്ടെങ്കിൽ പറയണം, താഴെ കമന്റ് ആയിട്ട് ഇടുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ, അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. എൻജോയ് ചെയ്താൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലിന്റെ ഒരു ഭാഗമാവാം. ഓക്കെ, പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. @kutans എന്നാണ് പേര്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ മച്ചാൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ VibeZon ഒരു അക്കൗണ്ട് ഉണ്ട്, അതിലും ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ കിടലാൻ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം.